to Berrien Coffee, another another vlog. Appa ellarkum orikku kuda Berrien Coffee da video lote swagatham. Appa ninnu nammal nalla oru adivali day aanu. Nammal nere povunnathu shopping mall lote aanu. Nammada veena thottaduthulla Westfield Knox ennu parayunna nalla adivali oru shopping mall aanu. Appa korchu naalai njan shopping endeloke cheedittu. Appa innu kore naalukku shesham aanu njan mall lote vannathu. Appa ee mall la ella karyangalum kittum. Appa njan ende basic korchu shopping okke complete cheythu aa bag okke eduthu da nammada trolley orne edukkuvaanu. Njan nammal groceries pick cheyan povaanu. Trolley usually ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ ആ കാണുന്ന സ്ലോട്ടിൽ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രോളി എടുക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രോളി തിരിച്ച് അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഇട്ടെങ്കിലേ ഉള്ളൂ ആ കോയിൻ തിരിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ ട്രോളി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ബുദ്ധിയാണത് പിന്നെ ചിലപ്പോൾ നമുക്ക് ലോക്ക് ഇല്ലാത്തത് കിട്ടും ഞാൻ യൂഷ്വലി ലോക്ക് ഇല്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇങ്ങ് എടുത്തേക്കും അപ്പോൾ ഇത് അവരുടെ പാർക്കിംഗ് ഏരിയ ആണ് ഇത് ഒത്തിരി വലിയ പാർക്കിംഗ് ഉള്ളൊരു മോളാണ് കേട്ടോ ഇതിപ്പോൾ 5 മണി കഴിഞ്ഞു അതുകൊണ്ട് ബാക്കി ഷോപ്സൊക്കെ അടച്ചു ഇനിയിപ്പം കുറച്ച് ഫുഡും കുറച്ച് ഗ്രോസറീസേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഷുഷി ട്രെയിനിൻ്റെ ഷോപ്പാണ് സൈഡിൽ ഷുഷിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സൈഡിൽ എല്ലാവരും ഷോപ്പ് ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ നല്ല ടൈമാണ് എല്ലാ ഫുഡും റേറ്റ് കുറച്ച് കിട്ടും ആദ്യത്തെ റേറ്റ് ആയിരിക്കില്ല അപ്പോൾ നല്ല റഷ് ഉണ്ടാവും ഫുഡ് വില കുറച്ച് വാങ്ങിക്കാം നമ്മളിപ്പോൾ പോകുന്നത് ഈ കാണുന്ന മാർക്കറ്റ് ഫ്രഷ് എന്ന് പറഞ്ഞ ഏഷ്യൻ ഗ്രോസറിയിലോട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും അപ്പോൾ ഞാൻ ഇന്നിവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമാണ് പിക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് ഇവിടെ വരുന്നത് ബിക്കോസ് ഒരുപാട് നല്ല ഐറ്റംസ് ചില സമയത്ത് കിട്ടും ഇവിടെ ചൈനീസ് അല്ലെങ്കിൽ എല്ലാം ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത് കിട്ടും അപ്പോൾ നമ്മുടെ സാധനങ്ങൾ നമുക്കിന്ന് കുറച്ച് പിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കൊറിയാൻഡറൊക്കെ എടുക്കുന്നത് യൂഷ്വലി കൊറിയാൻഡർ അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി എടുത്തു പിന്നെ ബാക്കി ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് പച്ച കളറിലുള്ള ഗ്രീൻ അല്ല എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും ഇങ്ങനെ പോകുമ്പോൾ നോക്കുമ്പം ദാ നല്ല അടിപൊളി വാളം പുളി അവിടെ ഇരിക്കുന്നു ഫ്രഷ് ടാമറിൻഡ് $18 എങ്ങാണ്ടാണ് ഒരു കിലോയ്ക്ക് അപ്പോൾ നമുക്ക് നാട്ടിൽ എന്താ പറയുക കണ്ടിട്ടുള്ള സാധനം ഇവിടെയും കിട്ടും ഫ്രഷായിട്ട് വേണമെങ്കിൽ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ അത്യാവശ്യം എല്ലാം തന്നെ ഈ ഏഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ കടയിൽ പെർട്ടിക്കുലർലി വരുന്നത് അപ്പോൾ അത് മിൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ പാർസ്ലി ഒക്കെ പോലുള്ള ഒരുപാട് പച്ചിലകൾ കിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു കോർണർ ഇവിടുത്തെ മഷ്റൂംസിൻ്റെ ആണ് ഇത് ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയുന്ന നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലഷ് നല്ല അടിപൊളി മഷ്റൂമാണ് ഇതല്ലാണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ് ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് സ്ലൈസ് ചെയ്തതും പിന്നെ ദാ ഈ കാണുന്ന എനോക്കി മഷ്റൂം എന്ന് പറഞ്ഞാൽ ഇതുമാണ് ഇത് തോരൻ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് സൂപ്പിലൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും പിന്നെ സ്ലൈസ് ചെയ്ത മഷ്റൂമാണ് യൂഷ്വലി ഞാൻ വാങ്ങാറ് ഇതായത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചുമ്മാ സോർട്ട് ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ റൈസിൽ മഷ്റൂം റൈസ് ആക്കിയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെറിയ സാധനങ്ങൾ മാത്രമേ പിക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗാർലിക്കൊക്കെ ഇതുപോലെ പീൽ ചെയ്ത് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നേരെ അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഈസി ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ബൾക്കായിട്ട് വാങ്ങുന്നതാണ് ലാഭം ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടും പിക്ക് ചെയ്യാം ഞാൻ ഒന്നോ രണ്ടോ ഒക്കെ പിക്ക് ചെയ്യും ബിക്കോസ് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആ റെഡ് കളർ റാഡിഷ് വൈറ്റ് കളർ റാഡിഷ് അങ്ങനെ നമ്മൾ കണ്ടിട്ടും കണ്ടിട്ടില്ലാത്തതുമായ കുറേ അധികം വെറൈറ്റീസ് ഉണ്ടാകും കുറച്ച് സ്പൈസസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഞാനിവിടെ നിന്ന് ഒന്നോ രണ്ടോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ എന്താ പറഞ്ഞാൽ ചേനയുടെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇതാണ് നമ്മളുടെ വാഴയില വാഴയിലയ്ക്ക് വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് $16 എങ്ങാണ്ടാണ് ഫ്രഷ് വാഴയിലയ്ക്ക് സോറി $14 ആണ് ഓൾമോസ്റ്റ് $15 തൊട്ടടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഏത്തപ്പഴമാണ് നമ്മുടെ നാട്ടിലെ നാടൻ ഏത്തക്കയാണ് അതിന് വില $11 ഇതിനെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ ഹോൺ പ്ലാന്റൈൻ ബനാന എന്ന് പറയുന്നതാണ് നമ്മുടെ നാടൻ ഏത്തക്ക അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ അതുകൊണ്ട് ജസ്റ്റ് 3 എണ്ണം പഴുക്കാത്തത് നോക്കിയെടുത്തു അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെന്ന് പഴുത്താൽ മതി അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ എല്ലാ നാടൻ പച്ചക്കറികളെന്ന് തന്നെ പറയാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ടൊമാറ്റോസിൻ്റെ വളരെ അടിപൊളി ഗംഭീരമായ ശേഖരം തന്നെയുണ്ട് ഇവിടെ ഈ ടൊമാറ്റോ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ഇത് ഞാൻ എപ്പോഴും എടുക്കും പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ ഈ ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയയിൽ ഉള്ളവർക്കുണ്ടല്ലോ പംകിൻ ഭയങ്കര ഇഷ്ടമാണ് പംകിൻ സൂപ്പൊക്കെ ഇവരുടെ ഫേവറേറ്റ് ആണ് ടൊമാറ്റോസിനെ പറ്റി പറയുമ്പോൾ ആദ്യം കണ്ട മാത്രമല്ല ചെറി ടൊമാറ്റോസ് സാലഡ് ടൊമാറ്റോസ് എന്ന് പറഞ്ഞു വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ടൊമാറ്റോസ് ഇവിടെ ഉള്ളതാണ് അതുപോലെ നമുക്ക് തിരിച്ച് പംകിനിലോട്ട് വരാം പംകിൻ്റെയും ഒരുപാട് വെറൈറ്റി ഈ കടയിലുണ്ട് നല്ല വലിയ പല പല കളറിലും ഷേപ്പിലും ഉള്ള പംകിൻ ഇത് ഒരുമാതിരി വൈറ്റ് കളർ പംകിൻ പിന്നെ ഇത് ഡംബിൾ പോലെ ഇരിക്കുന്നതിന് ബട്ടർനട്ട് പംകിൻ എന്നാണ് പറയുന്നത് ഇതൊന്നും അല്ലാതെ ഒരു ഗോൾഡ് നഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അങ്ങനെ വെറൈറ്റീസ് ഓഫ് പംകിൻസ് കണ്ടു ഇത് നമ്മുടെ യൂഷ്വൽ ക്യാപ്സിക്കം ബെൽ പെപ്പർ ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കാനും പറ്റിയ സ്ഥലം തന്നെയാണ് നല്ല സൂപ്പർ വലിപ്പമുള്ള ഇഞ്ചിയാണ് നല്ല ഫ്രഷും ക്ലീനുമാണ് ഞാൻ എപ്പോഴും ഓരോ പീസൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ
പിന്നെ ഇങ്ങനെ ബാഗിലിരിക്കുന്ന സവോള അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ ലാഭം. ബട്ട് നമ്മൾ രണ്ടുപേരായതുകൊണ്ട് നമ്മൾ ഇച്ചിരി എടുക്കാറുള്ളൂ. പക്ഷേ സവോള ഇപ്പം എന്താ 2 കിലോ നമ്മൾ റെഡ് ഓണിയൻസ് ആണ് എടുക്കാറ്. അപ്പം വിലക്കുറവ് കണ്ടപ്പോൾ ഓക്കെ ഞാൻ ഒരു ബാഗ് എടുത്തു, ബിക്കോസ് വീട്ടിൽ കുറച്ചധികം അണിയൻസ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. സോ അത് കണ്ടപ്പോൾ അങ്ങ് എടുത്തു. ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സാധനം മതി എപ്പോഴും, അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ പിക്ക് ചെയ്യാം. ഫ്രിഡ്ജിനകത്തിരിക്കുന്നത് ഡ്യൂറിയൻ ആണ്. ഡ്യൂറിയൻ നാട്ടിൽ കിട്ടും 5000 രൂപയൊക്കെ ഇതിൻ്റെ വില. ഭയങ്കര വിലയുള്ള സാധനമാണ്, എനിക്കിഷ്ടമല്ല. പോൾ കഴിക്കും, ഇഷ്ടമാണ്. ഡ്യൂറിയൻ്റെ ഐസ്ക്രീം വെറൈറ്റീസ് ഒക്കെ ഉണ്ട്, ഞാൻ ആ വഴിക്കേ നോക്കില്ല. ഇവരുടെ ഫ്രിഡ്ജിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിനകത്ത് എനിക്കിഷ്ടമുള്ള മെയിൻ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ഫ്രിഡ്ജ് തുറക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബോയിൽഡ് ബനാന എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. നമ്മുടെ നാടിനാണോ എന്ന് അറിയില്ല, പക്ഷെ അത് കഴിക്കാൻ തോന്നിയില്ല. എനിക്കിഷ്ടമുള്ളത് ദാ ഈ ഇരിക്കുന്ന മലേഷ്യയിൽ നിന്ന് വരുന്ന നല്ല അടിപൊളി ചക്കപ്പഴമാണ് ഫ്രോസൺ. ഇത് തന്നെ കിടു ചക്കപ്പഴമെന്ന് പറയും. നല്ല അടിപൊളി തേൻ വരിക്ക ചക്കപ്പഴമാണ് ഇത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇവിടെ ഫ്രോസൺ ആയിട്ടിരിക്കുന്ന വാഴയിലുണ്ട്. $1.1 ഉള്ളൂ ഫ്രോസൺ വാഴയില. ഇത് നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഫ്രഷ് വാങ്ങുന്നതിന് നല്ല ഫ്രോസൺ അല്ലേ, മീൻ പൊള്ളിക്കാനൊക്കെ. പിന്നെ ഇവരുടെ ഫ്രിഡ്ജിനകത്ത് നമ്മുടെ കപ്പയും ഇവരുടെ ടാരോ എന്ന് പറയുന്ന സാധനം, പിന്നെ ഇവരുടെ ചൈന ഗ്രാസ്, ഈ ചൈനക്കാരുടെയൊക്കെ ഉണ്ടല്ലോ പല പല ഫ്രോസൺ ഫുഡും ഡംപ്ലിങ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഈ കടയിൽ പർട്ടിക്കുലർലി ജാസ്മിൻ റൈസ് ആണ് വെച്ചേക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യൻ ഷോപ്പിൽ പോയാൽ നമുക്ക് ഇന്ത്യൻ റൈസ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ഫ്രിഡ്ജിലുള്ള എല്ലാ ഐറ്റംസും കാണിക്കുന്നില്ല, പക്ഷേ ഡംപ്ലിങ്സും ഫിഷും ഷ്രിമ്പും അങ്ങനെ ചൈനീസ് തായ്ലൻഡ് ഐറ്റംസ് മലേഷ്യനൊക്കെ ഒരുപാട് ഈ കടയിലുണ്ട്. ഇതൊരു ഏഷ്യൻ ഗ്രോസറി ഷോപ്പ് ആണെങ്കിലും ബേസിക്കലി ചൈനീസ് അല്ലെങ്കിൽ മലേഷ്യൻ അവരാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രാൻഡിലുള്ള ഒരുപാട് ചിപ്സും ഫ്രൂട്ട്സും എല്ലാം കാണാം. ഇതൊരു വലിയ ഷോപ്പാണ്, നിങ്ങളീ കാണുന്ന ഫുൾ ഈ ഒരു കട തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം കിട്ടും, ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, പുതിയ നട്ട്സ് ഐറ്റംസ്, ഫ്രഷ് ആയിട്ടുള്ള പേസ്ട്രീസ് ആൻഡ് സ്വീറ്റ് ഐറ്റംസ് അവരുണ്ടാക്കുന്നത്. ഇതുകൂടാണ്ട് ഫ്രഷ് ജ്യൂസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ ഈ കൂടെ ഡ്രൈഡ് ബനാന ചിപ്സ് എന്ന് പറഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ നാടൻ കാട ടേസ്റ്റ് അല്ല, പക്ഷേ ചുമ്മാ കഴിക്കാൻ കൊള്ളാം. ഉപ്പും ഒന്നും പ്രത്യേകിച്ച് കാണില്ല, പക്ഷേ ചുമ്മാ കഴിക്കാൻ കൊള്ളാം. ഡ്രൈഡാണ്. അപ്പം ഏഷ്യൻ ഷോപ്പിൽ ഷോപ്പ് ചെയ്യാൻ പോയ ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ കാണാൻ കിട്ടും. ഇപ്പം സീസൺ അല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈ കടയിൽ ചാമ്പങ്ങ അല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയ്ക്ക ഒക്കെ ഫ്രഷ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സാധനവും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പോകുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ സൈഡിലുള്ള അവരുടെ സ്വീറ്റ്സ് വയ്ക്കുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് ടർക്കിഷ് ഫ്ലേവേർഡ് സ്വീറ്റ്സ് ആണ് എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ തേങ്ങ, നാടൻ തേങ്ങ, ഇത് ന്യൂസിലാൻഡിലും കിട്ടുമായിരുന്നു കേട്ടോ. അവിടെ ഫിജിന്ന് വരുന്നതായിരുന്നു. ഇവിടെ ഓസ്ട്രേലിയയിൽ തന്നെ തേങ്ങയൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പല പല വെറൈറ്റീസ് ഓഫ് ഓറഞ്ച്, മാൻഡ്രീൻസ് ഉള്ള ഐറ്റംസ്. പിന്നെ ഈ മഞ്ഞ കളറിലിരിക്കുന്നതാണ് ലെമൺ. ലെമൺ മഞ്ഞയും ലൈം പച്ചയുമാണ്. നമ്മളിവിടെ ലെമണാണ് യൂസ് ചെയ്യുന്നത്, കാരണം ലെമണിന് വിലക്കുറവാണ്. അപ്പോൾ ലെമണാണ് ജ്യൂസ് കുടിക്കാനൊക്കെ നല്ലത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ലൈമാണ്. ഞാനൊരു ബാഗ് എടുത്തു പിക്കിൾ ചെയ്യാമെന്ന് ഓർത്തിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ദൈ കാണുന്ന സ്വീറ്റ് ഫാലൻ മാംഗോ. ഇത് പച്ച കളറിലാണെങ്കിലും പച്ചയാണെങ്കിലും ഇതിന് മധുരമുണ്ട്. ചുമ്മാ കഴിക്കാൻ ഭയങ്കര രസമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പേരയ്ക്ക ഉണ്ടാവാറുണ്ട്. ഭയങ്കര വിലയായിരിക്കും, പക്ഷേ ഉണ്ടാവാറുണ്ട്. ഈ പേരയ്ക്ക് ഒരു ലുക്കില്ല, പക്ഷേ നല്ല പേരയ്ക്ക വരാറുണ്ട്. പേരയ്ക്ക മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ചാമ്പങ്ങ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും, സ്റ്റാർ ഫ്രൂട്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ അവോസ് അല്ലെങ്കിൽ അവക്കാഡോ നമ്മുടെ ഒരു മെയിൻ ഫുഡിലെ ഒരു മെയിൻ മെമ്പറാണ്. അപ്പോൾ അവോയ്ക്ക് ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട്. അവക്കാഡോ പിക്ക് ചെയ്യുമ്പോൾ ഒരു പച്ചയും പച്ച കളറിലിരിക്കുന്നത് പഴുത്തിട്ടില്ല, ബ്രൗൺ ആണ്, നല്ല പഴുത്തത്. അപ്പോൾ ഒരു പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതും ഒരു പിന്നെ കഴിക്കാൻ പറ്റുന്നതുമാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡയറ്റിലെ ഒരു മെയിൻ സാധനമാണ് ഇപ്പോൾ അവക്കാഡോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആപ്പിളിൻ്റെ ഭയങ്കര വെറൈറ്റീസ് ഓഫ് കളക്ഷൻ. മഞ്ഞ കളറിലെ ആപ്പിളും റോസ് കളറിലെ ആപ്പിളും റെഡ് കളറിലെ ആപ്പിളും ഗ്രീൻ കളറിലെ ആപ്പിളും എല്ലാം ഉണ്ട്. നമ്മൾ എടുക്കാറുള്ളത് യൂഷ്വലി, ഐ മീൻ ഞാൻ കൂടുതലും ഇപ്പോൾ എടുക്കുന്നത് ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്രീൻ ആപ്പിൾ എടുത്തിട്ട് എന്തെങ്കിലും വെച്ചാൽ ചിലപ്പോൾ പിക്കിൾ ചെയ്യും, അല്ലെങ്കിൽ സാലഡ്സിൽ കഴിക്കും. ചിലപ്പോൾ ചുമ്മാ ഉപ്പും മുളകും ഇട്ടിട്ട് ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഇതുപോലെ നല്ലൊരു സാധനമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കടയിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമല്ല ഉള്ളത്, ഇവിടെ ഒരുപാട് ഓയിൽസ് അല്ലെങ്കിൽ സോസ്, ചിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിതൊന്നും കാണിക്കുന്ന എല്ലാം ഒന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാം കാണിക്കാൻ പോയാൽ ഇതങ്ങ് നീണ്ടുപോകും. സവോളയിൽ വെള്ള സവോള ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ഇവിടെ വരുമ്പോൾ ഞാനിത് കാണുന്നത് വെള്ള സവോളയുണ്ട്, ചമലയുണ്ട്, ബ്രൗൺ ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റീസ് ഓഫ് സവോളാസ് ഉണ്ട്. സവോളയിൽ മാത്രമല്ല വെറൈറ്റീസ് ഉള്ളത്, ഇവിടെ അതേപോലെ തന്നെ പിന്നെ വെറൈറ്റീസ് ഉള്ളത്,
ഓൾമോസ്റ്റ് എല്ലാത്തിലും വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഫ്രോസൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുന്ന് പിക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ടിരുന്നതാണ്. ഗാർലിക് ഇരിക്കുന്ന ഈ കൊട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു, എടുത്താലോ എന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടെന്ന് വെച്ചു, കാരണം അതിന് ഭയങ്കര വിലയായിരുന്നു, എടുത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫാമിലി ആയിട്ടുള്ളവർക്ക് ഇതാ ഇങ്ങനെ ഫുൾ ബാഗിൽ എടുക്കുന്നതാണ് ലാഭം. നമ്മൾ രണ്ടുപേരുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒന്നും രണ്ടും ഒക്കെ പിക്ക് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ബാഗ് എടുക്കുന്നതാണ് ഈ ഷോപ്പിൽ വരുമ്പോൾ ലാഭം. ഉരുളക്കിഴങ്ങിൻ്റെ വെറൈറ്റീസാണ്, പല പല സ്കിൻ കളറിലുള്ള, പല പല ഷേപ്പിലും പല പല പർപ്പസിനുമുള്ള ഉരുളക്കിഴങ്ങുകളാണ്. ഇതിനകത്ത് ഈ മണ്ണ് പറ്റിയിരിക്കുന്ന ആ ഫ്രഷ് ഉരുളക്കിഴങ്ങാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ഇത് കൂടാതെ ബാക്കി എല്ലാം കിട്ടും. ഞാനിങ്ങനെ ഓരോന്നിനെയും പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ തന്നെയാണ്. ക്യാബേജൊക്കെ വീണ്ടും പോകുന്ന വഴിക്കവിടെ ഡ്യൂറിയൻസ് ഇരിപ്പുണ്ട്. ഗ്രേപ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉള്ളതാണ് ഇന്ന് ഈ ഒരു ചെറിയതേ കണ്ടുള്ളൂ, ഇഷ്ടപ്പെട്ടില്ല, അവിടെ വെച്ചു. ഇനി നമ്മുടെ മറ്റൊരു മെയിൻ ഫുഡാണ്, ഡെയിലി എൻ്റെ ഒരു ഇൻടേക്കാണ് കിവി ഫ്രൂട്ട്. കിവി ഫ്രൂട്ടിൽ ഈ തൊലി ഇങ്ങനെ ചൊറിയുന്ന പോലെ ഇരിക്കുന്നത് ഗ്രീൻ കിവി ഫ്രൂട്ടും മറ്റേത് ഗോൾഡനുമാണ്. ഗോൾഡൻ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര നല്ലതുമാണ്. നമ്മുടെ ഡെയിലി ഒരു കിവി ഫ്രൂട്ട് ഡെയിലി ഇൻടേക്ക് ആണ്. അപ്പം കിവി ഫ്രൂട്ടും ഒരു ബോക്സ് എടുത്തു. നാട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെയുണ്ട്, വൈറ്റും കിട്ടും, അതുപോലെ റെഡും കിട്ടും. ചെറി ചെറി കണ്ടിട്ടുണ്ടോ എല്ലാവരും? ചെറി പിക്കിങ്ങിന് ഇപ്രാവശ്യം പോകണമെന്ന് ഓർത്താണ്, പറ്റിയില്ല. അപ്പോൾ ചെറി സീസൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചെറീസും കിട്ടും. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഷോപ്പ് ചെയ്യാൻ വരുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ പർട്ടിക്കുലർലി സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഏഷ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും കിട്ടും. റേറ്റ് നോക്കിയാണ് ഞാൻ ഷോപ്പ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ലെറ്റ്യൂസും ഫ്രൂട്ട്സും മറ്റേ സ്ട്രോബെറീസും നോക്കിയിട്ട് എടുത്തില്ല, കാരണം റേറ്റ് ഇത്തിരി കൂളാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് പിക്ക് ചെയ്ത് നേരെ അവിടെ കൊണ്ട് കൊടുത്തു. കൗണ്ടറിൽ കൊണ്ട് നമ്മൾ തന്നെ എല്ലാം എടുത്തു കൊടുത്തു. യൂഷ്വലി പ്ലാസ്റ്റിക് ബാഗിൽ എടുക്കാൻ കേട്ടോ, ഞാൻ പ്ലാസ്റ്റിക് ബാഗ്സ് എടുക്കില്ല, ബിക്കോസ് ഐ മീൻ എല്ലാത്തിനും ഓരോ ബാഗ് ഞാൻ എടുക്കില്ല, വേസ്റ്റ് ആവണ്ടെന്ന് ഓർത്തിട്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി ഈ കടയിൽ നിന്ന് $47 പ്ലസ് ആയി. $47 ഞാൻ സാധനം മേടിച്ച് ഞാൻ നേരെ നമ്മുടെ വണ്ടിയിൽ കയറ്റി ബില്ലൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് $47 ആയി, $46.94 ആയി. നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് ജസ്റ്റ് അപ്പുറത്ത് ആൽഡിയിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇവിടെ അല്ലാത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ്. അവിടെ ചെന്ന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് യു ടേൺ എടുത്ത് തിരിച്ച് നമ്മൾ പോകുന്നത് ആൽഡിയിലോട്ടാണ്. അപ്പോൾ ആൽഡി പോയി നമുക്ക് ഇവിടുന്ന് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ ഈ ഒരു ഏരിയ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ സൈഡിലെ ഫിഷിൻ്റെ പടമെല്ലാം കാണുന്നിടത്തു നിന്നാണ് നമ്മൾ ആദ്യം വന്ന സമയത്ത് ഫിഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വില ഇത്തിരി കൂളാണ് ബിക്കോസ് മാളിനകത്തായതുകൊണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം മാർക്കറ്റിൽ നിന്നാണ് ഇപ്പം വാങ്ങുന്നത്. പിന്നെ ഈ ബുച്ചർ ക്ലബ് എന്ന് പറയുന്ന കാണുന്നിടത്തു നിന്ന് എല്ലാ ടൈപ്പ് മീറ്റും കിട്ടും, അതും നല്ലതാണ്. വൂൾവേർഡ്സ് ഇവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡാണ്. പിന്നെ ഉള്ളത് കോൾസ് ആണ്, പിന്നെ ഉള്ളത് ആൽഡിയാണ്. ഇവർ മൂന്നുമാണ്. അതിനകത്ത് ആൽഡിയാണ് എപ്പോഴും ഇച്ചിരി എക്സ്പെൻസ് കുറഞ്ഞത്. വോക്കേഴ്സിൻ്റെ കോഫി ആൻഡ് ഡോണറ്റ്സ് വളരെ ഫേമസ് ആണ്, ഡോണറ്റ്സ് ആണ് ഫേമസ്. സെലീൻസ് എന്ന് പറയുന്ന ഈ സൈഡിലുള്ള ഒരു അടിപൊളി ഫാൻസി ചോക്ലേറ്റ് ബൊട്ടീക്ക് എന്ന് തന്നെ പറയാം. ഇതൊരു ചോക്ലേറ്റ് ഷോപ്പാണ്. ഇവിടുത്തെ കോഫി അടിപൊളിയാണ്, ഇവിടുത്തെ പേസ്ട്രീസ് ചോക്ലേറ്റ് ഒക്കെ അടിപൊളിയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടേക്കാം, നല്ല വെറൈറ്റീസ് ഓഫ് മാക്രൂൺസ് ആൻഡ് കേക്ക്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊന്നും കഴിക്കുന്നില്ല, നമ്മൾ കൺട്രോൾഡ് ലൈഫിലാണ്. അപ്പോൾ നേരെ ആൽഡിയിലോട്ട് പോവാം നമ്മുടെ സാധനങ്ങളുമായിട്ട്. ആൽഡിക്കകത്ത് ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഈ ആൽഡി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, സൂപ്പർ മാർക്കറ്റാണ്. നമ്മുടെ സാധനമെല്ലാം ഒതുക്കി വെച്ചിട്ട് പുതിയ കുറച്ച് സാധനങ്ങൾ പിക്ക് ചെയ്യാം. അപ്പോൾ അവിടുന്ന് നമ്മൾ ലെറ്റ്യൂസ് നോക്കിയിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു, കാരണം അവിടെ ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു. ഇവിടെ വന്നപ്പം നന്നായി അവിടെ നിന്ന് എടുക്കാതെ, ഇവിടെ വളരെ റേറ്റ് കുറവിൽ ലെറ്റ്യൂസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ലെറ്റ്യൂസാണ് കേട്ടോ. അതെടുത്തു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നോക്കുമായിരുന്നു, വലിയ റേറ്റ് കുറവൊന്നും കണ്ടില്ല. തൽക്കാലം മീറ്റ് ഒന്നും എടുക്കുന്നില്ല, ബിക്കോസ് സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് മീറ്റ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാ വന്ന് നോക്കിയപ്പോൾ ചെറിക്ക് ഇവിടെ വിലക്കുറവുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എടുക്കാഞ്ഞത് നന്നായി. പക്ഷേ ഞാൻ ഇപ്പോൾ എടുത്തില്ല. ഇത് കൂടാണ്ട് എനിക്ക് ഇവിടെ നിന്ന് വേണ്ടത് ബെറീസാണ്. അപ്പോൾ ഈ കാണുന്ന ചുമല കളറിലെ കുഞ്ഞി ബെറിയാണ് റാസ്ബെറി. നല്ല ടേസ്റ്റുള്ള ബെറിയാണ്, ഇച്ചിരി പുളി കാണും. റാസ്ബെറി ഒരു മെയിൻ ബെറിയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബെറി ബ്ലാക്ക് ബെറിയാണ്. ബ്ലാക്ക് ബെറിക്ക് പക്ഷേ വില കൂടിയിരിക്കുവാണ്. പക്ഷേ ഇത് നമ്മൾ ഓൾമോസ്റ്റ് എപ്പോൾ പോയാലും ഇത് ഒരെണ്ണം വാങ്ങാറുണ്ട്. ബ്ലാക്ക് ബെറി ഭയങ്കര ഹെൽത്തിയാണ്, റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്, സോ ഗുഡ്. മൾബെറിയുടെ വലിയൊരു സാധനമാണ്. അപ്പം ഞാനൊരു ബ്ലാക്ക് ബെറി എടുക്കുവാണ്. പിന്നെ ഇതാണ് ബ്ലൂബെറീസ്. ബ്ലൂബെറീസ് ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. ബ്ലാക്ക് ബെറി നമുക്ക് ഒരെണ്ണം വേണം. പിന്നെ സ്ട്രോബെറി എല്ലാവർക്കും അറിയാലോ. അപ്പം റാസ്ബെറി, ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, സ്ട്രോബെറീസ് എല്ലാം ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടും.
പിന്നെ ഈ പാക്കറ്റിൽ ഇരിക്കുന്നത് ഓരോ സാലഡ് ലീവ്സ് ആണ്. സ്പിനച്ച്, കെയിൽ, റോക്കറ്റ്, അങ്ങനെ പല പല സാലഡ് ലീവ്സ് മിക്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബേബി സ്പിനാച്ചും കൂടെ എടുത്തേക്കാം. ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റാപ്പൊക്കെ കഴിക്കുമ്പോൾ ഈ സാലഡ് ടൊമാറ്റോസും വെജീസും ഒക്കെ ഇട്ടിട്ടാണ് റാപ്പ് കഴിക്കുന്നത്, അവഗാഡോ ഒക്കെ ഇട്ടിട്ട്. ഇത് ബെൽമൗണ്ടിൻ്റെ നല്ലൊരു കുക്കീസാണ്, ചോക്ലേറ്റ് ചിപ്പ്. ഇത് ജർമ്മൻ മെയ്ഡാണെന്ന് തോന്നുന്നു, അതോ നെതർലാൻഡ്സ് ആണോ, ഇതിലേതോ ഒന്നാണ്. യൂറോപ്പിൽ നിന്ന് വരുന്നതാണ് യൂഷ്വലി ആൽഡിയിലെ എല്ലാ സാധനങ്ങളും. ആൽഡിക്കകത്ത് കയറി അടുത്തൊരു വലിയ പ്രശ്നം ഇതാണ്. കാര്യം കാശ് കുറവാണെങ്കിലും ബാക്കി സാധനങ്ങൾക്ക്, ഇതിൻ്റെ സെൻട്രൽ ഇങ്ങനെ ഒരു ഈ ഒരു ഏരിയ ഫുള്ള് സാധനങ്ങൾ ഇങ്ങനെ ഒരു വിൽക്കാൻ വെക്കും. എന്ന് വെച്ചാൽ വീട്ടിലെപ്പേർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഇൻക്ലൂഡിങ് ചിലപ്പോൾ ഡ്രസ്സ് വരെ. അപ്പോൾ ഇപ്പോൾ അവിടെ കുറേ കളക്ഷൻസ് വെച്ചിരിക്കുകയാണ്, നല്ല ഭംഗിയുള്ള കപ്സും സോസറും ബൗളും, പിന്നെ ആ ഇരിക്കുന്ന ടീ പോട്ട്. പക്ഷേ അത് കാസ്റ്റയൺ ആണ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല, എനിക്കത് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പം നല്ല വിലക്കുറവിൽ ബൗളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഡൻസി ആയി, ഞാൻ അവസാനം എൻ്റെ കൺട്രോളൊക്കെ അവിടെ പോയി. അവിടെ ഞാൻ ഒരു 4 പീസിൻ്റെ ഗ്ലാസും 4 പീസിൻ്റെ ഒരു ബൗളും എടുത്തു. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളാണ് ആൽഡിയിൽ, ഇൻക്ലൂഡിങ് എന്താ പറയുന്ന സ്കിൻ കെയർ തൊട്ട് മേക്കപ്പ് തൊട്ട് തുണി വരെ, അല്ലെങ്കിൽ പെറ്റ്സിനടക്കം സൈക്കിളടക്കം എല്ലാ സാധനവും കിട്ടും ആൽഡിയിൽ ഈ സെൻറ്ററിലൂടെ പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് ഒരു സ്നാക്സ് എടുത്തു, ഐ മീൻ സ്നാക്സ് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് സ്നാക്സ് എടുത്തു. ആൽഡിയിലെ സ്റ്റഫ് എല്ലാം തന്നെ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവിലാണ് വരുന്നത്. ഇത് എല്ലാം തന്നെ വരുന്നത് യൂഷ്വലി മിക്കതും ജർമ്മൻ ആണ്, അതുപോലെ അല്ലെങ്കിൽ നെതർലാൻഡ്സിലെ യൂറോപ്പിൽ നിന്നുമുള്ള സാധനങ്ങളാണ്. അങ്ങനെ നമ്മൾ കട കൂട്ടി പുറത്തിറങ്ങാൻ പോവാണ്. കൗണ്ടറിൽ കൊണ്ട സാധനങ്ങളൊക്കെ കൊണ്ട് എടുത്ത് വെച്ച്, ആൽഡിയിലെ മറ്റൊരു പ്രത്യേകത ഇവർ ഭയങ്കര ഫാസ്റ്റാണ്, ഇവർ സാധനമൊക്കെ വലിച്ചെറിയും എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് $37 സാധനങ്ങളും മേടിച്ച്, അത്യാവശ്യം അധികം ഒന്നും എക്സ്പെൻസ് ആയിട്ടില്ല, ഇന്നത്തെ ദിവസം വളരെ കൺട്രോൾഡ് ചെലവിങ് ആയിരുന്നു. അതുകൊണ്ട് തിരിച്ച് വന്ന് വെയിറ്റിംഗ് ഏരിയയിൽ പോയി വെയിറ്റ് ചെയ്യുവാണ് എനിക്ക് പിക്കപ്പ് വരാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത തവണ ഇനി മറ്റെന്തെങ്കിലും വിശേഷമായിട്ട് ഞാൻ പിന്നെയും വരാം. അപ്പം ബെറിയൻ കോഫി സൈനിങ് ഓഫ്. അതിൽ നെക്സ്റ്റ് ടൈം എല്ലാവരും ടേക്ക് കെയർ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം.